ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ജോഷുവ കിമ്മിച്ചിൻ്റെയും ബാഴ്സലോണയുടെയും റൂമറുകളെ കുറിച്ചും അതുപോലെ ബാഴ്സലോണയുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൻ്റെ പ്രയോറിറ്റിയെ കുറിച്ചൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ അജണ്ടയെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ബാഴ്സലോണയുടെയും ജോഷുവ കിമ്മിച്ചിൻ്റെയും ട്രാൻസ്ഫർ റൂമറിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം പല സ്പാനിഷ് മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമ്മറിലെ ബാഴ്സലോണയുടെ ഒരു ജെൻവിൻ ടാർഗറ്റാണ് ഈ ജോഷുവ കിമ്മിച്ച് എന്നുള്ളതാണ്. അപ്പം ജോഷുവ കിമ്മിച്ചിനെ സംബന്ധിച്ചോളം ബയേൺ മ്യൂണിക്കിൽ നിന്നും പോകാൻ താല്പര്യമുണ്ട്, ബാഴ്സലോണയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളാണ് സ്പാനിഷ് മീഡിയ കൊടുക്കുന്നത്. ചാവിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു പ്ലെയറിനെ ഒരു അൺടച്ചബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊരു വിധത്തിലും ഏതെങ്കിലും ക്ലബ്ബുമായിട്ട് നെഗോസിയേഷൻ അവർ തയ്യാറല്ല നിലവിൽ എന്നുള്ളൊരു കാര്യമാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല, ജോഷുവ കിമ്മിച്ചിനെ സംബന്ധിച്ചോളം 28-കാരനായിട്ടുള്ള ഈ ജർമ്മൻ താരം ബയേൺ മ്യൂണിക്കിൽ ജോയിൻ ചെയ്യുന്നത് 2015-ലാണ്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറൊക്കെ സ്റ്റുട്ട്ഗാർട്ടിലായിരുന്നു. അതിനുശേഷം പിന്നീട് ലൈപ്സിഗിൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടുന്ന് പിന്നെ ലൈപ്സിഗിൻ്റെ മെയിൻ പ്ലെയറായിട്ട് മാറുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അവിടുന്ന് പിന്നെ ബയേൺ മ്യൂണിക്ക് പൊക്കിക്കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മേജർ ബുണ്ടസ്ലീഗയിലെ ടാലൻറ്റുകളൊക്കെ നമുക്കറിയാം ബയേൺ മ്യൂണിക്ക് പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിൽ അവർ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു കിടിലൻ പ്ലെയറാണ്. ഇപ്പോൾ ബയേൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു താരമാണ്, ആ ഒരു മിഡ്ഫീൽഡിലെ ഒരു മെയിൻ മെമ്പറായിട്ട് ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 2025 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞയക്കാൻ തോമസ് തുഖേൽ എന്ന് പറയുന്ന നിലവിലത്തെ പിന്നെ ബയേൺ മ്യൂണിക്കിൻ്റെ മാനേജർക്കും അതുപോലെ തന്നെ ബയേൺ മ്യൂണിക്കിൻ്റെ ബോർഡിനും താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർ നെഗോസിയേഷൻ പോലും തയ്യാറാകില്ല എന്നുള്ളതൊക്കെയാണ് വായിച്ചറിയുന്നത് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ എടുത്ത് നോക്കുക. പക്ഷേ സ്പാനിഷ് മീഡിയ അതിന് വിപരീതമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാവി എന്ന് പറയുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട് കിമ്മിച്ചിനെ എന്നുള്ളതാണ്. അതിലിപ്പോൾ എന്താ അത്ര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉള്ളത്? കാരണം ഏത് മാനേജർക്കാണ് ഈ കിമ്മിച്ചിനെ പോലുള്ള ഒരു പ്ലെയറിന് താല്പര്യമില്ലാതിരിക്കുക? കാരണം കിമ്മിച്ചൊരു ഒരു വല്ലാത്തൊരു പ്ലെയറാണ്, എജാദി മുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടാകും. പക്ഷേ ബാഴ്സലോണയുടെ ഈ പിന്നെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ ഒരു പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചോളം ഒരു പ്രോപ്പർ ഡി എമ്മിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചാവിയും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് സെർജിയോ ബുസ്കറ്റ്സ് ഒക്കെ അവിടെ നിന്ന് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതാണ് അവരുടെ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ അതാണ് പ്രയോറിറ്റി എന്ന് കണക്കാക്കുമ്പോൾ ജോഷുവ കിമ്മിച്ച് ആ ഒരു ഗണത്തിൽ പെടുന്ന തരത്തിലൊരു പ്ലെയറാണെന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും വരിക. അതായത് അദ്ദേഹം ഒരു പ്രോപ്പർ ഡി എം അല്ല. ശരിയാണ്, അദ്ദേഹം ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോള് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിക്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറൊക്കെയാണ്. ഡീപ് ലൈൻ പ്ലേമേക്കർ ആയിട്ട് കളിക്കാൻ പറ്റും, അദ്ദേഹം 8 ആയിട്ട് കളിക്കും. പക്ഷേ ഈ കിമ്മിച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് കിമ്മിച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാണാൻ പറ്റുക. ശരിയാണ്, ടെനേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ടാക്കിളൊക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ വിന്നിങ് അല്ല, ഓൺ ദ ബോൾ ക്രിയേറ്റ് ചെയ്യലാണ്. അത്തരത്തിൽ വിഷനുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ പ്രൊഡക്ടിവിറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഒരു ഡി എമ്മിൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാലാണ് കിമ്മിച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഫ്രെങ്കി ഡിയോങ് ഉണ്ട്. അപ്പോൾ ഫ്രെങ്കി ഡിയോങ്ങിൻ്റെയും ഏറ്റവും ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ കളിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ബാഴ്സലോണയ്ക്ക് ഫ്രെങ്കി ഡിയോങ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫുട്ബോളറുണ്ട്. അതായത് ബിൽഡപ്പിൻ്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഭീകരമായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിൽ, നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ, അപ്പോൾ ഡിഫെൻസിനെ അറ്റാക്കിലേക്ക് ഒറ്റയ്ക്ക് ടേൺ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഫ്രെങ്കി ഡിയോങ്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന സാഹചര്യത്തിലുള്ള പാസിങ്ങും ആ കാര്യത്തിലൊക്കെ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലൊക്കെ ബ്രില്ല്യൻ്റ് ആണെന്ന് മാത്രമല്ല, ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെങ്കി ഡിയോങ് ഉള്ളൊരു സാഹചര്യത്തിൽ, ശരിയാണ് ജോഷുവ കിമ്മിച്ചിനെ പോലെയുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറൊക്കെ അവൈലബിൾ ആകുമ്പോൾ ബാഴ്സലോണയെ പോലെയുള്ള ഒരു ക്ലബ്ബ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്, റൂമറായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പൈസ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ വരണം. അപ്പോൾ അതിൽ പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറല്ല ജോഷുവ കിമ്മിച്ച്. പിന്നെ ആരാണ് അതിൽ പെടുത്താൻ പറ്റുന്ന പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ചാവി നല്ല രീതിയിൽ വാചാലനായിട്ട് സംസാരിക്കുന്ന ഒരു പ്ലെയറുണ്ട്. അതാരാണ്? സുബിമെൻഡി.
ഇപ്പോൾ മാർട്ടിൻ സുബിമെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയാൽ സോസിഡാഡിൻ്റെ പ്ലെയറാണ്. 24-കാരനായിട്ടുള്ള ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബ്രില്യൻ്റ് ആണ്. ആ ഒരു പിവോട്ടിൽ ഭീകരമായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. റയാൽ സോസിഡാഡിൻ്റെ അക്കാഡമിയിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് ഇമാനുവൽ ഗാസിൽ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാവി തന്നെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ ഓർഡിനറി പിവോട്ടാണ് ഈ സുബിമെൻഡി എന്ന് പറഞ്ഞാൽ. ടോപ്പ് പ്ലെയറാണ് അദ്ദേഹത്തിന്. ഈ പിന്നെ ഗെയിം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്ന് മാത്രമല്ല, ആള് ഓൺ ദ ബോളും വിത്തൗട്ട് ദ ബോളും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ബ്രില്യൻ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നീഷ്യനാണ്, അതോടൊപ്പം തന്നെ ബോൾ വിൻ ചെയ്യാൻ പറ്റും. ഓഫ് ദ ബോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫൻസീവ് സ്പേസ് കവർ ചെയ്യുന്ന രീതിയും ഒക്കെ മികച്ചതാണ്. ഒരുപാട് ആളുകൾ ഹൈലി റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് സുബിമെൻഡി. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 60 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് ഈ ഒരു പ്ലെയറിൽ. അപ്പോൾ ആ ഒരു പൈസ കൊടുക്കാൻ ബാഴ്സലോണ തയ്യാറാകുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഭവം എന്താണ്, വേറൊരു സംഭവം ഈ പ്ലെയറിനെ സംബന്ധിച്ചോളം അവിടെ നിന്ന് പുഷ് ചെയ്യുന്നൊന്നുമില്ല, അവിടെ നിന്ന് പോകാൻ ഫോഴ്സ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. സോസിഡാഡിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്ലെയർ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ബാഴ്സ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനും. അപ്പോൾ ചില സ്പാനിഷ് മീഡിയകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സുബിമെൻഡിയുടെ റിലീസ് ക്ലോസിൻ്റെ അത്രയ്ക്കൊന്നും പൈസ കൊടുക്കേണ്ടി വരില്ല കിമ്മിച്ചിനെ ബാൻ മണിക്കിൽ നിന്ന് കൊണ്ടുവരാന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമല്ല അത്. കാരണം 2025 വരെ കോൺട്രാക്റ്റുള്ള ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ് ഈ കിമ്മിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് 60 മില്യൺ യൂറോസ് കൊടുത്താൽ മതിയാകുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ബാഴ്സലോണയുടെ മറ്റൊരു ഡി എം ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിയൻ അമർബാത്താണ്. അപ്പോൾ സോഫിയൻ അമർബാത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിയറന്റീന ഇപ്പോൾ ദാ കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ അമർബാത്തിൻ്റെ ഏജൻറ്റ് തന്നെ. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബാഴ്സലോണയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ക്ലബായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് മാത്രമല്ല, ഇനി അദ്ദേഹത്തിന് ഫിയറന്റീനയിൽ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം ഓൾറെഡി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ലാലീഗയാണ് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ, പ്രീമിയർ ലീഗ് അല്ല. അതിപ്പോൾ മൊറോക്കോക്ക് വളരെ അടുത്താണ് സ്പെയിനൊക്കെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സ്പെയിനിൽ കളിക്കാനാണ് ആഗ്രഹമുള്ളത്, അതിൽ തന്നെ ബാഴ്സലോണയിൽ കളിക്കാനാണ് ആഗ്രഹമുള്ളത്. 20-25 മില്യൺ യൂറോസിൻ്റെ ഇടയിലുള്ള ഒരു തുകയ്ക്ക് ഫിയറന്റീനയിൽ നിന്നും ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കിഡിലൻ പ്ലെയർ തന്നെയാണ്, മറ്റൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ അദ്ദേഹവും ഓൺ ദ ബോളും നല്ലത് തന്നെയാണ്, പിന്നെ വിതൗട്ട് ദ ബോളും കിഡിലനാണെന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് രണ്ട് പ്രധാന ടാർഗറ്റുകൾ. പിന്നെ റുബൻ നെവസിനെ കുറിച്ച് സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് മെൻഡസ് എന്ന് പറയുന്ന റുബൻ നെവസിൻ്റെ ഏജൻറ്റ് ഈ ഒരു ഡീല് നടത്താനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാഴ്സലോണയുടെ ഒരു പ്രയോറിറ്റി സൈനിങ് അല്ല, പലരും പറയുന്നുണ്ട് പ്രയോറിറ്റി സൈനിങ് ആയിട്ട്. പക്ഷേ ഒരു പ്രയോറിറ്റി സൈനിങ് ആയിട്ട് നമുക്ക് റുബൻ നെവസിനെ കണക്കാക്കാൻ പറ്റില്ല. കിട്ടിയാൽ കൊള്ളാം, നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഡി എം ആണ് മെയിൻ ടാർഗറ്റ്. അത് സെക്യൂർ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഏരിയയിലേക്ക് അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ബെർണാർഡോ സിൽവ മറ്റൊരു ടാർഗറ്റാണ്, പി എസ് ജിയുടെയും ടാർഗറ്റായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ ഗുണ്ടകൻ ഫ്രീ ട്രാൻസ്ഫറിൽ അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഒരു കിടിലൻ സൈനിങ് ആയിരിക്കും ബാഴ്സലോണ എന്ന് വെച്ചോളം. അപ്പോൾ അതൊക്കെയാണ് ബാഴ്സലോണയുടെ റൂമറുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത്. ഇനി അവരുടെ ഈ ഒരു വിൻഡോയിലെ ബാക്കിയുള്ള പ്രയോറിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും പൈസ റേസ് ചെയ്തതിന് ശേഷം അവിടെ പല പ്ലെയേഴ്സിൻ്റെയും കോൺട്രാക്ട് കാര്യങ്ങൾ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ റിന്യൂവലുകൾ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ സെക്യൂർ ചെയ്തിട്ട് ആ ഒരു വേജ് ബക്കറ്റും കാര്യങ്ങളും അതൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വേജ് ബില്ലൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമല്ല അവർക്ക് സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അവിടെ. പിന്നെന്താണ്, ഒരു കോമ്പീറ്റൻറ്റ് ഡി എം തന്നെയാണ് അവരുടെ പ്രധാന പ്രയോറിറ്റി ആയിട്ടുള്ളത്. പിന്നെ വിറ്റർ റോക്കിയെ പോലെയുള്ള സ്മാർട്ടായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ട് കിടലിനാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൻറ്റർ ഫോർവേഡിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അത് സാധ്യമാകുമെന്നുള്ളത് നമുക്കറിയില്ല. അത് നല്ലൊരു സൈനിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഗുണ്ടകൻ ബ്രില്യൻറ്റ് സൈനിങ് ആയിരിക്കും. പിന്നെ മെസ്സി, അതൊരു സെൻറ്റിമെൻ്റൽ പരിപാടി കൂടി ഉണ്ടല്ലോ അതിൽ, മെസ്സിയെ തിരിച്ചു കൊണ്ടുവരുന്നത്, അതും അവരുടെ അജണ്ടയിലുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു റൈറ്റ് ബാക്ക്, ഒരു വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഈ ബാഴ്സലോണയിലുണ്ട്. അപ്പോൾ ഫോയിത്തൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഫോയിത്തിനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഇതൊക്കെയാണ് ബാഴ്സലോണയുടെ ഈ ഒരു സമ്മറിലെ ഒരു പ്രയോറിറ്റി കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ അജണ്ടയിൽ, ട്രാൻസ്ഫർ അജണ്ടയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നതായിട്ടുള്ള സംഭവം. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനി ഇതൊക്കെ നടത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം മാറ്റി അലമേനി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ
എന്താണ് നടന്നതെന്നുള്ളതാണ്. 4D chess ആണോ 8D chess ആണോ നടന്നതെന്നുള്ളതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, മാറ്റി അലുമിനി അവിടുന്ന് പോവുകയാണെന്നുള്ള വാർത്ത ആദ്യം ഒഫീഷ്യൽ പേജിൽ തന്നെ നമ്മൾ കാണുന്നു. അതിനുശേഷം അദ്ദേഹം ആസ്റ്റൺ വില്ലയുടെ ഒരു ടാർഗറ്റായിരുന്നു, ആസ്റ്റൺ വില്ലയിൽ വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളും അതിനെക്കുറിച്ച് വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളെന്താണ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഡി ഗ്രൈഫ് അവിടുന്ന് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിട്ടായിരുന്നു മാറ്റി അലുമിനി അവിടെ ഉണ്ടായിരുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടാണ് ജോഡി ഗ്രൈഫ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പണി മൊത്തം പിന്നെ ഈ മാറ്റി അലുമിനി തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ചീഫ് നെഗോഷിയേറ്റർ ആയിരുന്നു, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് സ്പെയിനിൽ. അപ്പോൾ ഈ ജോഡി ഗ്രൈഫ് അവിടെ നിന്ന് പോയിട്ടുള്ള അതേ സാഹചര്യത്തിൽ തന്നെ മാറ്റി അലുമിനി തിരിച്ചു വരുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ജോഡി ഗ്രൈഫിനെ അവിടെ നിന്ന് പറഞ്ഞേക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതിനിടയിൽ ഡെക്കോയെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് അവർ നിയമിക്കുന്ന വാർത്തയെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ്, മാറ്റി അലുമിനി ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിട്ട് തന്നെ അവിടെ തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ഡെക്കോ അവിടെ ഉണ്ട്. ഡെക്കോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആളൊരു ഒരു ഫുട്ബോൾ ഏജൻ്റാണ്. ഇപ്പോൾ റഫീനിയുടെയൊക്കെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അത്തരത്തിൽ റെപ്രസെൻറ്റും കാര്യങ്ങളും പ്ലേയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ റോളിലിരിക്കുമ്പോൾ ആ പരിപാടിയൊക്കെ നിർത്തേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ഈ സൗത്ത് അമേരിക്കൻ മാർക്കറ്റിൽ നല്ല പിടിപാടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണയ്ക്കും വേണ്ടത്. ഇപ്പോൾ റയൽ മാഡ്രിഡൊക്കെ സൗത്ത് അമേരിക്കയിൽ പോയിട്ട് നല്ല ടാലൻറ്റുകളെ റാഞ്ചി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ ഒരു പാത പിന്തുടരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഈ വിറ്റർ റോക്കി ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഡെക്കോയുടെയൊക്കെ നെഗോസിയേഷൻ സ്കില്ലൊക്കെ അതിൽ ഉപകാരപ്പെടുന്നുള്ളതായിരിക്കും ബാഴ്സലോണ കരുതുന്നുണ്ടാവുക. എന്തായാലും ഡെക്കോയെ സംബന്ധിച്ചോളം ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ആൾ മുമ്പും സ്കൗട്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ഈ സൗത്ത് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്, പ്രത്യേകിച്ച് ബ്രസീലിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടാലൻറ്റുകളെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരും. അതും വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ ഒരുപാട് പൈസ കൊടുക്കാതെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ ലാമാസിയയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഒരു ഒരു വിന്നായിരിക്കുമല്ലോ, ഒരു മേജർ വിന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെന്താ, ലബോറട്ടറിയുമായിട്ട് നല്ല ബന്ധമാണ് ഡെക്കോയ്ക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ റോളിൽ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പിന്നെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവിടെ ചെയ്ത് കൂട്ടേണ്ടതായിട്ടുണ്ട്. ലാലീഗയുടെ ഈ FFP ഒതുങ്ങുന്ന തരത്തിൽ പല കാര്യങ്ങളും ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ അവർക്ക് ഈ സൈനങ്ങളും കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. ലിയോണൽ മെസ്സിയെ പോലെയുള്ള അവരുടെ ലെജൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല സൈനങ്ങളും അവർക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ബാഴ്സലോണയുടെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ അജണ്ടയെ കുറിച്ച് സംസാരിക്കാനുള്ളത്, ഈ കിമ്മിച്ചിൻ്റെ റൂമറിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.